നമസ്കാരം. യാത്രാധൈര്യത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്ത പുലിയന്നൂർ എന്ന സ്ഥലത്താണ്. പുലിയന്നൂർ താമര കൃഷി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് രോഹിത്. ഞാൻ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഒരു കളക്ഷനായിട്ട് താമര വളർത്തുന്നേ ഉള്ളൂ. രണ്ട് കൊല്ലമായിട്ട് താമര വളർത്തുന്നുണ്ട്. അതല്ലാതെ ഒരു 5 കൊല്ലമായിട്ട് ഫ്രൂട്ട്സ് എക്സോട്ടിക് ഐറ്റംസൊക്കെ വളർത്തുന്നുണ്ട്. ഹോബി ആയിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഏതൊക്കെ ഇനത്തിൽപ്പെട്ട ഫ്രൂട്ട്സാണ് മെയിനായിട്ട് ചെയ്യുന്നത്? എല്ലാം വിദേശ ഇനങ്ങൾ തന്നെയാണ്, എക്സോട്ടിക് ആയിട്ടുള്ള ഇനങ്ങൾ തന്നെയാണ്. അതിൽ ഏകദേശം 140 വെറൈറ്റികളും ഇവിടെ ഉണ്ട്. ഒരു 40% ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാം ചെറിയ തൈകളൊക്കെ ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. അത് പിന്നെ ഇവിടെ ചട്ടിയിലുണ്ട്, അല്ലാതെ കുറേ ഐറ്റംസ് ഉണ്ട്. ഈ താമര ചെയ്യാനുണ്ടായ ഒരു ഹോബി ആയിട്ട് തന്നെ ഉള്ളൂ, അല്ലാതെ വേറെ ഇതില്ല. പിന്നെ ലോക്ക്ഡൗണിന് ശേഷമാണ് അത് സെയിലായിട്ട് തുടങ്ങിയത്. അല്ല, അതിന് മുമ്പ് സെയിലും നല്ലതായിരുന്നു, കളക്ഷൻ എന്നുള്ള രീതിയിലുള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് സെയിൽ ചെയ്യാന്നുള്ള ഒരു ധാരണയിലെത്തി. ഇപ്പോൾ എത്ര വെറൈറ്റി ഇപ്പോൾ കളക്ഷൻ കയ്യിലുണ്ട്? എൻ്റെ കയ്യിൽ ഇപ്പം നിലവിൽ താമര നോക്കുവാണെങ്കിൽ ഒരു 40 മേൽ വെറൈറ്റി ഉണ്ട്. നടനുള്ളതുകൊണ്ട് അതല്ലാതെ ഇപ്പം നട്ടേക്കുന്നതുകൊണ്ട് മൊത്തത്തിലൊരു 70 ടബും ഫ്രിഡ്ജ് ബോക്സും എല്ലാം ആയിട്ടുണ്ട്. എങ്ങനെ ഇതിൻ്റെ ഒരു കൃഷി രീതി? ഇതിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത്, സംഭവം ഇത് കിഴങ്ങാണ് നടുന്നത്. കിഴങ്ങ് നടുന്നത് നമ്മളിപ്പം കണ്ടത്തിലെ മണ്ണിലാണ് ഇത് മൊത്തം നട്ടേക്കുന്നത്. മണ്ണ് റെഡിയാക്കി, അതായത് വെർമി കമ്പോസ്റ്റ് എല്ലാം ചാണകമൊക്കെ നട്ട് അത് റെഡിയാക്കിയിട്ട് ഏകദേശം ബെഡ് റെഡിയാക്കി കഴിഞ്ഞിട്ട് അന്നേരം തന്നെ നടുവ് ചെയ്യുന്നത്. നട്ട് ട്യൂബർ കിളിക്കാൻ തുടങ്ങുന്നത് 2-3 ദിവസം കഴിയുമ്പോൾ കിളിക്കാൻ തുടങ്ങും. പിന്നെ അത് ഫസ്റ്റ് മൊട്ട് വരുന്നതെന്ന് പറയുന്നത് ചില വെറൈറ്റിക്ക് 10 ദിവസം കൊണ്ട് വരും, ചിലതിന് 1 മാസം എടുക്കും, ചിലതൊക്കെ ആണെങ്കിൽ 2 മാസം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മാസം കഴിയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത് ട്യൂബർ എടുത്ത് സെയിൽ ചെയ്യുക ചെയ്യുന്നു. ഇപ്പോൾ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കാൻ എങ്ങനെയാണ്? അത് അയച്ചു കൊടുക്കുകയാണോ അതോ നേരിട്ട് വന്ന് കളക്ട് ചെയ്യുകയാണോ? ഓൺലൈൻ വഴി സെയിൽ ചെയ്യുക. ഓൺലൈൻ വഴി കൊറിയറായിട്ട് അയച്ചു കൊടുക്കുക ചെയ്യുന്നത് എല്ലാം. കൂടുതലും കിഴങ്ങായിട്ട് തന്നെ ഡയറക്റ്റ് അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് ഇങ്ങനെ ടബുകളിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിയത്തില്ലാത്തവർക്ക് ടബ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഹൈബ്രിഡ് ആയതുകൊണ്ട് സാധാരണ മണ്ണിലിത് നല്ല രീതിയിൽ വളരുകയല്ല, അപ്പം അതിന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ, ചിലപ്പോൾ ഡാമേജായി പോയി കഴിഞ്ഞാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ റെഡി. ഇതൊക്കെ ഏതൊക്കെ വെറൈറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഇനങ്ങൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത്? ഇത് നമുക്കിവിടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ട്രോപ്പിക്കലാണ്. അപ്പം ട്രോപ്പിക്കൽ വെറൈറ്റികളാണ് ഞാനിവിടെ കൂടുതലും ചെയ്തേക്കുന്നത്. ഇത് ഹാർഡിയാണ്, അത് ട്രോപ്പിക്കലാണ്. അത് ട്രോപ്പിക്കലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ കിട്ടും. ഒരു ടബിൽ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ആണെങ്കിൽ 50 പൂവിന് മേളിൽ കിട്ടും. ടബിലൊക്കെ ആണ് ഇതുപോലത്തെ ടബിലൊക്കെ ആണെങ്കിൽ 20, 25, 30 എന്നുള്ള രീതിയിൽ പൂക്കൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ഈ പെറ്റൽസിൻ്റെ എണ്ണം അനുസരിച്ചാണ് ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പൂവിൻ്റെ പൂവിടുന്നതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നല്ല ബ്ലൂമറൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് വരും. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം 2000-1500 രൂപ റേറ്റ് വരുന്നതാണ് ഒരു ട്യൂബറിന്. അപ്പം ടബിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതനുസരിച്ച് പിന്നെ റേറ്റ് കൂടും. ഇപ്പോൾ ടബിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് 4 മാസം കൊണ്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ച് ട്യൂബറുകൾ കൂടുതൽ കാണും. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു റേറ്റ് ഇട്ടാണ് സാറിന് ടബ് കൊടുക്കുന്നത്. നമുക്ക് ഈ ഇനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ആ ഓക്കെ ഓക്കെ. ഇതെന്ന് പറയുന്നത് ജീൻസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് പക്ക ഹാർഡിയാണ്. ജീൻസ് ഓക്കെ. ഇത് നമുക്ക് എന്തായാലും ഓഗസ്റ്റ്, ജൂൺ, ജൂലൈ ആ സമയത്തെ പൂക്കൾ കിട്ടുകയുള്ളൂ. അല്ലാത്തപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പൂ കിട്ടിയാല പക്ക ഹാർഡിയാണ്. പിന്നെ അത് വരുന്നതും ജീൻസ് തന്നെയാണ്. ഇത് വരുന്നത് പിങ്ക് ക്ലൗഡ്. ഇത് ട്രോപ്പിക്കലാണ്, നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ കിട്ടുന്നതാണ്. എങ്ങനെ പോയാലും 19 പൂവിന് മേളിൽ ഇതുപോലത്തെ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ കിട്ടും. കുളത്തിലോ പടുതാക്കുളത്തിലൊക്കെ ആണെങ്കിൽ അതിന്റെ പൂക്കളുടെ സൈസും കൂടും, അതുപോലെ തന്നെ എണ്ണം കൂടും. ടബിലാണെങ്കിൽ ഒരു 30 പൂവോളം ഇത് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ 10-20 ദിവസത്തിനുള്ളിൽ മൊട്ട് വരും. മൊട്ട് വിരിയാൻ എടുക്കുന്ന സമയം പിന്നെ കുറച്ച് കൂടുതൽ എടുക്കും. കാരണം എതള് കൂടുതലായതുകൊണ്ട് സമയം എടുക്കും. 18-20 ദിവസം വരെ ഒക്കെ എടുക്കും ഒരു മൊട്ട് വിരിഞ്ഞ് വരണേ. നല്ല രീതിയിൽ പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഇത്. ഇത് തന്നെയാണ് ജിൻസ് തന്നെയാണ്. പിന്നെ അത് വരുന്നത് റെഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതൊരു റെഡ് കളറാണ്, അത് നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. പിന്നെ ഇത് നമ്മുടെ നേറ്റീവ് വെറൈറ്റി ആയിട്ടുള്ള റോസിപ്ലീന എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ ഇവിടെ കുളത്തിലും കണ്ടത്തിലും ഒക്കെ കാണുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. പിന്നെ അതിനപ്പുറയിലോട്ട് പോയി കഴിഞ്ഞാൽ അത് മിംഗ്ലു എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. അത് റെഡ് തന്നെയാണ്. റെഡിൽ തന്നെ ഈ പെറ്റൽസിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ പൂവിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വെച്ചിട്ടാണ് പേര് മാറിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും. അത് മിംഗ്ലു എന്ന് പറയുന്നത് ഒരു ഹാർഡി ടൈപ്പാണ്. ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ റെഡ് ഫിലിപ്പുമായിട്ട്. പക്ഷേ റെഡ് ഫിലിപ്പ് ഇത് പൂക്കുന്ന പോലെ അത് പൂക്കുകയല്ല. അത് ഒരു ടബിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ 5-6 പൂവൊക്കെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ 10-15 പൂവിന് മേളിൽ കിട്ടും ഈ റെഡ് ഫിലിപ്പ്. പിന്നെ അപ്പുറത്തേത് ഒരു ഹാർഡി ടൈപ്പാണ്. അത് നിലവിലൂടെ പൂവിട്ടിട്ടില്ല. അത് CRUB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയതാണ്. പക്ഷേ CRUB അല്ല, ഒറിജിനൽ CRUB അവിടെ നിൽക്കുന്നുണ്ട്.
ഇതിന്റെ അകത്ത് നമുക്ക് ഈ ചെടിയുടെ ഇത് ഇല നോക്കി തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനെ വിഷയമുണ്ട്. പിന്നെ ഏകദേശം എല്ലാം തന്നെ ഒരേ ഷേപ്പ് അല്ലേ? ഒരേ ഷേപ്പാണ്. ചിലതിന്റെ അടിയിൽ ഇങ്ങനെ കളർ വ്യത്യാസം കാണും. ഇതിപ്പോ പച്ച കളർ, അതിന് നോക്കി കഴിഞ്ഞാൽ റെഡ് കളറായിരിക്കും. റെഡ് ഫിലിപ്പിന്റെ അങ്ങനെ വരുന്നത് ചില വെറൈറ്റി ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ആ ഒരു വെറൈറ്റി ആയിരിക്കും. റെഡ് കളർ തന്നെ വരുന്ന ഒരു അഞ്ചാറ് വെറൈറ്റി കാണും. അപ്പൊ ഒരു ഏകദേശം റേഡിയ പറയാം, ഇതിൽ ഏതെങ്കിലും ആയിരിക്കും എന്ന് പറയാനേ പറ്റത്തുള്ളൂ, ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട്. പുതിയതായിട്ട് ഈ കൃഷിയിലേക്ക് വരുന്ന, താമര കൃഷിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഇതെങ്ങനെ നടുന്നതും അല്ലെ ഇത് ഇതിനെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിചരണം ആ രീതി ഒന്ന് പറഞ്ഞുകൊടുക്കും. ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മണ്ണ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ആ ഒരു റേറ്റ് പറഞ്ഞൊരു റേറ്റ് മേടിക്കുക, എന്നിട്ട് അത് മണ്ണിൽ വെച്ച് നോക്കുക. അതിൻ്റെ അകത്ത് വളരുന്നുണ്ടെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ വളർന്നു വരും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് അഴുകി പോകുന്ന ആ മണ്ണ് കൊള്ളത്തില്ല. അതിൻ്റെ പിന്നെ വേറൊരു മണ്ണിൽ പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ പരീക്ഷിച്ച് കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നല്ല കാശ് കൂടിയ വെറൈറ്റികൾ മേടിച്ച് വെക്കുക. അല്ലെങ്കിൽ നമ്മളൊരു 4000 രൂപയുടെ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് റീഫണ്ട് അല്ല റീപ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളില്ല. ബ്രോക്കണായി കിട്ടുക അല്ലെങ്കിൽ മറ്റേ വെറൈറ്റി മാറി കിട്ടുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ റീഫണ്ട് ഉണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ അയച്ചു കൊടുത്തിട്ട് അത് അവർക്ക് കിട്ടി കിളുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അഴുകി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് യാതൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളപ്പം എപ്പോഴും കുറഞ്ഞ വെറൈറ്റികൾ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അത് കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ വെറൈറ്റി ആണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ സാധാരണ എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നത് ഈ നേറ്റീവ് വെറൈറ്റികളായിരുന്നു. നേറ്റീവ് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി കൂടെ കുഴപ്പമില്ലാത്ത രീതിയിൽ വളരുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഇത് കൂട്ടുണ്ട്, മൈക്രോ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്തു കൊടുക്കും. അതാകുമ്പോൾ വലിയ റേറ്റ് ഇല്ല, 500 റേഞ്ചിലൊക്കെ കിട്ടുന്നത്. 500 അല്ലെങ്കിൽ 400 350 റേഞ്ചിൽ ട്യൂബർ കിട്ടും. അതന്നേരം ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പൂ കിട്ടും. പൂ ചെറുതായിരിക്കുമെന്നു ഉള്ളൂ, എന്നാലും വളർത്തി പഠിക്കാൻ നല്ല വെറൈറ്റികൾ അതൊക്കെ തന്നെയാണ്. എന്നിട്ടാണ് പിന്നെ വലിയ വെറൈറ്റി തോന്നിയത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നടാൻ അറിയത്തില്ലാത്തവർക്ക് ഇങ്ങനെ ടബ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും. അതാകുമ്പോൾ പിന്നെ അവർക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, ഒരു ഒരു കൊല്ലത്തോളം അടുത്ത് പൂക്കൾ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ റിപ്പോർട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ പിന്നെ അവർക്ക് അത് കഴിഞ്ഞിട്ട് സെയിൽ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം. വേറെ തൈയാക്കണേ തൈയാക്കാം, ഇതുപോലെ ടബിൻ്റെ എണ്ണം കൂട്ടണേൽ എണ്ണം കൂട്ടാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇത് നേരം ഒരു ടബിൽ നിന്ന് 4 ട്യൂബർ കിട്ടും, അതുപോലെ തന്നെ റണ്ണറും കാണും 4-5. അപ്പോൾ ഒരു ടബ് നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ, അതായത് ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 10 ഫ്രിഡ്ജ് അല്ല 10 ടബോളം ആക്കാൻ പറ്റും. അത് വേണം റണ്ണർ പൊട്ടിച്ച് അതിൽ കൂടുതലാക്കാനും പറ്റും. എങ്ങനെ പോയാലും 4 മാസം കൊണ്ട് അത്രയും തൈകൾ നമുക്ക് കിട്ടും. ഇതിൻ്റെ പരിചരണ മുറ എങ്ങനെയാ, പിന്നീടുള്ള വളം എങ്ങനെ വെച്ചാൽ ഇതിന് നല്ല രീതിയിൽ വെയിൽ കിട്ടണം. കുറഞ്ഞത് 6 മണിക്കൂറായാലും ഏറ്റവും കുറഞ്ഞത് വെയിൽ കിട്ടണം, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ മൊട്ടുകൾ സ്വാഭാവികമായിട്ട് കരിഞ്ഞു പോകും, വെള്ളത്തിന് മേളിൽ വന്നു കഴിഞ്ഞാലും വിരിയാതെ പോകും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ നമ്മൾ നോക്കണ്ട, മഴ കഴിയുമ്പോൾ ഒക്കെ ആയിക്കോളും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പി എച്ച് ലെവൽ ചേഞ്ച് ആയിട്ട് ചിലപ്പം താമര ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എടുത്ത് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ മഴ കൊള്ളത്തില്ലാത്ത രീതിയിലാക്കി വെക്കുകയോ ചെയ്താൽ മതി, കുഴപ്പമില്ല. വെയിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്, വെയിലാണ് ഇതിന് കറക്റ്റായിട്ട് വേണ്ടത്. പിന്നെ മണ്ണും ക്ലൈമറ്റും കറക്റ്റാണെങ്കിൽ നന്നായിട്ട് പൂ കിട്ടി. വളം എന്താ അതിന് ഉപയോഗിക്കുന്നത്, എന്താ ചെയ്യുന്നത്? ഞാൻ വളം കൊടുക്കുന്നത് ഒന്നെങ്കിൽ വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി. ചാണകപ്പൊടിയായിരുന്നു ആദ്യം കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ചാണകപ്പൊടി ഇപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ട് വെർമി കമ്പോസ്റ്റ് കൊടുക്കുന്നത്. വെർമി കമ്പോസ്റ്റിൻ്റെ ഇത് വരുന്നത് ഇപ്പം 80% മണ്ണെടുത്ത് കഴിഞ്ഞാൽ 20% വളം മിക്സ് ചെയ്യും. അതിൽ വെർമി കൊടുക്കും, പിന്നെ ശകലം എല്ലുപൊടിയും കൊടുക്കും. എല്ലുപൊടി കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് പൂ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം വെർമി ആണെങ്കിൽ നല്ല ഗ്രോത്ത് കാണിക്കും, ചാണകമാണെങ്കിൽ ഹൈറ്റ് വെച്ച് പോകും. അങ്ങനെയാണ് കണ്ടേക്കുന്നത്. ഇപ്പം പലർക്കും പല രീതിയിലായിരിക്കും, മണ്ണിൻ്റെ കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ഞാനിത് മൊത്തം വെച്ചേക്കുന്നത് കണ്ടത്തിലെ മണ്ണിലാണ്. കണ്ടത്തിലെ മണ്ണിലാകുമ്പോൾ എനിക്ക് എങ്ങനെ പോയാലും ഒരു വെച്ച് 3-ാമത്തെ ദിവസം കൊണ്ട് കിളിപ്പ് വരുന്നുള്ളൂ. പിന്നെ ഒരാഴ്ച 3 എന്നുള്ള രീതിയിൽ വളർന്നു വരുന്നുണ്ട്. പക്ഷെ കരമണ്ണി വെച്ച് കഴിയുമ്പോൾ 14 ദിവസം കഴിഞ്ഞിട്ട് അത് കിളുക്കുന്നതിനെ പറ്റി ആലോചിക്കുകയുള്ളൂ, അത്ര ഒരു താമസം വരും. നമ്മളന്നേരം ഈ സെയിം മണ്ണിൽ വെച്ച് കണ്ടത്തിലെ മണ്ണിലും കരമണ്ണിലും വെച്ചേക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്, നല്ല വളർച്ചയുണ്ട്. ഇപ്പോൾ ആ ഒരു ഇതും ഇത് നോക്കിയാൽ മതി, ഈ വെറൈറ്റി ആയിട്ട് നോക്കിയാൽ മതി. അതിൻ്റെ ഇലകൾ അത് ഡോർമെൻ്റ് ആയി തീർന്നു, ഇത് നിലവിൽ മുട്ടായി തുടങ്ങുന്നുള്ളൂ. രണ്ടും മണ്ണിൻ്റെ കൊണ്ടുള്ള പ്രത്യേകതയുണ്ട്. പിന്നെ നടുന്നത് രണ്ട് രീതി നമുക്ക് ഇടാം. ഒന്നെങ്കിൽ വളം അടി കൊടുത്തിട്ട് മണ്ണ് ലെയറായിട്ട് ചെയ്ത് അങ്ങനെ ഇടാം, അല്ലെങ്കിൽ മണ്ണും വളം കൂടെ മിക്സ് ചെയ്തിടാം. മിക്സ് ചെയ്തിടുമ്പം വളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ പിന്നെ താമര കൊള്ളത്തില്ല. താമരയല്ല, മണ്ണ് പൊളിച്ചു പോകും. പൊളിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വളരുകയില്ല, പിന്നെ സംഭവം അഴുകി പോകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്തിടുകയാണെങ്കിൽ ഗ്രോത്ത് കാണിക്കും, നന്നായിട്ട് പെട്ടെന്ന് പൂവിടുകയും ചെയ്യും. പക്ഷേ അളവ് കൂടി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 20% എന്നുള്ളത് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടായിരുന്നാൽ മതി. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ശകലം അളവ് കൂടി കഴിഞ്ഞാൽ ഫുള്ള് ട്യൂബ് ആയി. നിങ്ങളിവിടെ എങ്ങനെ ഇതിൻ്റെ ഒരു നടീലെ രീതി എങ്ങനെയാ? ഞാനിവിടെ മണ്ണും കമ്പോസ്റ്റ് ആയിട്ട് അത് മിക്സ് ചെയ്യും. പിന്നെ എന്നിട്ട് അതിൻ്റെ കൂടെ പിന്നെ എല്ലുപൊടിയും കൂടെ എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ചെളിയാക്കി എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ട്യൂബ് നട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് ഫുള്ളായിട്ട് നിറച്ചിടുക ചെയ്യുന്നത്. അപ്പോൾ ചെളി ഈ ഇതിനകത്ത് ആദ്യം വാരി നിറയ്ക്കുമോ? ചെളി ആദ്യം വാരി നിറയ്ക്കും. ചെളി ആദ്യം വാരി നിറച്ചിട്ട് പിന്നെ അതൊന്ന് സെറ്റാക്കി ഷേപ്പ് ചെയ്തെടുക്കും. അതിനുശേഷം പിന്നെ ട്യൂബ് നട്ടിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക ചെയ്യുന്നത്. വെള്ളം അന്നേരം തന്നെ ഒഴിക്കും. ചിലർ വെള്ളം ഘട്ടം ഘട്ടമായിട്ട് പല ഇത് കിളിക്കുന്നതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതിപ്പം ഇങ്ങനെ അഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിറച്ചിട്ട് കെയറിങ് കൂടുതൽ വേണമെന്നുള്ളത്. ചിലപ്പം കിളിത്തെ രണ്ടാം ദിവസം തൊട്ട് തല ഫംഗസ് കാണിക്കും. അത് ഈ പൂപ്പൽ പോലെയൊക്കെ ഉള്ളൊരു സംഭവം വെള്ളത്തിൻ്റെ അത് കാണിക്കും. അപ്പം അതൊന്ന് ഇതുപോലെ ബ്രഷ് നമ്മൾ സാധാരണ പല്ല് വെക്കുന്ന കൂട്ട് ബ്രഷൊക്കെ എടുത്തിട്ട് ഒന്ന് ചീക്കളഞ്ഞാൽ മതി. അത് ആദ്യത്തെ ഒന്നോ രണ്ടോ കിളിപ്പലേ കാണിക്കുകയുള്ളൂ, പിന്നെ കാണിക്കുകയില്ല. അത് നന്നായിട്ട് ഇതുപോലെ കോയിൻ ലീഫൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, പിന്നെ തന്നെ കയറുമെന്നുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒച്ചിൻ്റെ ശല്യമുണ്ട്, താമരയ്ക്ക് അങ്ങനെ ഒച്ച വലിയ ശല്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കോയിൻ ലീഫ് പോലെ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും പിന്നെ തലോട്ട് ഒച്ച കയറിയില്ല. ഷാമ്പലിൻ്റെ ഇല എന്ന് പറയുമ്പോൾ ഈ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന അത് തിന്നു തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിവിടെ ആമ്പലം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ താമരയ്ക്ക് നിലവിൽ ഒച്ചിനെ കൊണ്ട് അങ്ങനെ വലിയ ശല്യമില്ല, പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരു അറപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു, വേറെ ശല്യമൊന്നുമില്ല. പിന്നെ ഈ ഇനങ്ങളോ ഏതാ ഈ ഇനം? ഈ നിൽക്കുന്ന ഇനം ഇത് മിറാക്കിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അത് നന്നായിട്ട് പൂക്കുന്നതാണ്. ഇത് കേരളത്തിലുള്ളൊരു ഹൈബ്രിഡ് സർഡിയാണ്. പുള്ളി ഗണേശൻ എന്ന് പറഞ്ഞ ഒരാളാണ്, ഗണേശ് അനന്ത കൃഷ്ണൻ. രണ്ടുപേരിൽ ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട്. പുള്ളി നല്ലൊരു ഹൈബ്രിഡൈസറാണ്. പുള്ളിയുടെ ഈ അടുത്തിറങ്ങിയ ഒത്തിരി വെറൈറ്റി ഉണ്ട്, അഖില എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു ട്യൂബറിന് എനിക്ക് തോന്നുന്നത് 9 രൂപ എങ്ങാണ്ട് വരും തോന്നുന്നു. 9000 രൂപ ഒരു ട്യൂബറിന്. നല്ല രീതിയിൽ പെറ്റസുള്ള നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി എങ്ങാണ്ടാണ് പറയുന്നത്. എൻ്റെ കയ്യിലില്ല നിലവിൽ, പക്ഷേ കേരളത്തിൽ ഒത്തിരി ആൾക്കാർ വളർത്തുന്നുമുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ പേരിൽ ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട്. ആള് നല്ലൊരു ഹൈബ്രിഡൈസറാണ്. അമ്മയൊക്കെ തന്നെയാണ് നോക്കുന്നത് കൂടുതൽ. ഞാനവിടെ രാവിലെ ഒരു 5 മണിയാകുമ്പോയിട്ട് 8 മണി വരെ അതിൻ്റെ പുറകെ കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ പോകും. പിന്നെ തിരിച്ചു വരുമ്പോൾ വൈകിട്ട് ഒരു 11 മണി അല്ലെ 10:30 വരെ ഇവിടെ കാണും. അതിനിടയ്ക്കുള്ള സമയങ്ങളെല്ലാം അമ്മ തന്നെ നോക്കുന്നത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടായാലോ, അല്ലെങ്കിൽ വെള്ളം മാറണ്ടായാലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും അമ്മ നോക്കുന്നത്. പിന്നെ ഈ ചില വെറൈറ്റികളുടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ ഇപ്പം ഞാൻ ക്രോസ് പോളിനേഷൻ ചെയ്ത് നോക്കുന്നുണ്ട്, നിലവിൽ ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കുന്നുണ്ട്. മഴ കൂടുതലായതുകൊണ്ട് നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു പൂ വിരിയാറാകുമ്പോഴത്തേക്ക് അത് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനില്ലാത്ത സമയത്തൊക്കെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അമ്മയാണ് അതെല്ലാം വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കായാലും ഇത്രയും ചെറിയ ഒരു ഏരിയ ആയാലും ഇത്രയും അധികം കളക്ഷൻ ആക്കിയ താങ്കൾക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും. നാൾക്കുനാൾ ഇത് വളർന്ന് വലിയൊരു പ്രസ്ഥാനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.